നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോ കൺട്രോളറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 8051 മൈക്രോ കൺട്രോളർ ആർ മാനുഫാക്ചർഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പനീസ്. ഇതിൽ ഏത് കമ്പനിയാണ് 8051 മൈക്രോ കൺട്രോളർ ഉണ്ടാക്കുന്നത്? അറ്റ്മൽ ആണോ, ഫിലിപ്സ് ആണോ, ഇന്റൽ ആണോ? ഇത് മൂന്നും ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഇതിൽ ഈ മൂന്ന് കമ്പനിയും 8051 മൈക്രോ കൺട്രോളറിന്റെ മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിലെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 8089C2051 ഹാസ് റാം ഓഫ്. ഇതിന്റെ റാമിന്റെ സൈസ് എത്രയാണ്? 128 bytes ആണോ, 256 bytes ആണോ, 64 bytes ആണോ, 512 bytes ആണോ? 8089C2051 റാമിന്റെ സൈസ് നമുക്കറിയാം. ഇത് 8051 കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിന്റെ റാമിന്റെ സൈസ് 128 bytes ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 8051 series ഹാസ് ഹൗ മെനി 16-bit രജിസ്റ്റേഴ്സ്. എത്ര 16-bit രജിസ്റ്റേഴ്സ് ഉണ്ട്? അതിന്റെ ഓപ്ഷൻസ് 2 ആണോ, 3 ആണോ, 1 ആണോ, ഇനി 16-bit രജിസ്റ്റേഴ്സ് ഇല്ലേ, 0 ആണോ? അപ്പൊ നമുക്കറിയാം 8051 രണ്ട് 16-bit രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ 8051 വേക്സ് അപ്പ് ദെൻ 000 ഈസ് ലോഡഡ് ടു വിച്ച് രജിസ്റ്റർ. 8051 ഓൺ ആവുന്ന സമയത്ത് ഇനീഷ്യൽ ആയിട്ട് 00 ലോഡ് ആവുന്നത് ഏത് രജിസ്റ്ററിലാണ്? PSW പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണോ, സ്റ്റാക്ക് പോയിന്റർ ആണോ, പ്രോഗ്രാം കൗണ്ടർ ആണോ? PSW ആണോ, SP ആണോ, PC ആണോ, അല്ല ഇത് ഒന്നും അല്ലേ? അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ലോഡ് ആവുന്നത് എവിടെയാണ്? പ്രോഗ്രാം കൗണ്ടറിലാണ് ആദ്യം വേക്കപ്പ് ചെയ്യുന്ന സമയത്ത് 00 ലോഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ബൈറ്റ്സ് ഓഫ് ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഈസ് പ്രസന്റ് ഇൻ 8051 ബേസ്ഡ് മൈക്രോ കൺട്രോളർ. ഹൗ മെനി ബൈറ്റ്സ് ഓഫ് ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഈസ് പ്രസന്റ് ഇൻ 8051 ബേസ്ഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ എത്ര ബൈറ്റ്സ് ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി അവൈലബിൾ ആണ്? 8 bytes ആണോ, 32 bytes ആണോ, 16 bytes ആണോ, അല്ല 128 bytes ആണോ? എത്ര ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബൈറ്റ്സ് ഓഫ് ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി ഈസ് പ്രസന്റ് ഇൻ 8051 ബേസ്ഡ് മൈക്രോ കൺട്രോളർ? അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 16 bytes. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ബിറ്റ് സൈസ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ? 8051 എത്ര ബിറ്റ് ആണ്? 8 bit ആണോ, 4 bit ആണോ, 16 bit ആണോ, 32 bit ആണോ? വാട്ട് ഇസ് ദ ബിറ്റ് സൈസ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ? നമുക്കറിയാം 8051 എന്ന് പറയുന്നത് 8 bit ആണ്. 8 bit മൈക്രോ കൺട്രോളർ ആണ് 8051. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോർ മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചറും ഇൻസ്ട്രക്ഷൻ സെറ്റും. ഇതിൽ ഓപ്ഷൻ എ വാൻ ന്യൂമാൻ ആർക്കിടെക്ചർ വിത്ത് സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഓപ്ഷൻ ബി ഹാവേർഡ് ആർക്കിടെക്ചർ വിത്ത് സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഓപ്ഷൻ സി വാൻ ന്യൂമാൻ ആർക്കിടെക്ചർ വിത്ത് റിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഓപ്ഷൻ ഡി ഹാവേർഡ് ആർക്കിടെക്ചർ വിത്ത് റിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാവേർഡ് ആർക്കിടെക്ചർ വിത്ത് സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്. സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. അപ്പൊ ഹാവേർഡ് ആർക്കിടെക്ചർ വിത്ത് സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചറും അതുപോലെ ഇൻസ്ട്രക്ഷൻ സെറ്റും ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഇൻ 8051 മൈക്രോ കൺട്രോളർ. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, എത്ര ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്? 3 ആണോ, 4 ആണോ, 5 ആണോ, അല്ല 4 പോർട്സ് വിത്ത് ലാസ്റ്റ് പോർട്ട് ഹാവിംഗ് 5 pins. ഇതിൽ ഏതാണ് ആൻസർ? 3 ആണോ, 4 ആണോ, 5 ആണോ? 4 പോർട്സ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് നാലാമത്തെ പോർട്ടിന് 5 pins. അപ്പൊ ഇതിൽ നമുക്ക് ആൻസർ അറിയാം, ഓപ്ഷൻ ബി 4 പോർട്സ് ആണ് 8051 ഉള്ളത്. അടുത്ത 9th ക്വസ്റ്റ്യൻ, SCON ഇൻ സീരിയൽ പോർട്സ് ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഓപ്പറേഷൻ? SCON ഏതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫറിംഗ് ഡാറ്റയാണോ, റിസീവിംഗ് ഡാറ്റയാണോ, കൺട്രോളിംഗ് ആണോ? കൺട്രോളിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ആണോ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്? കൺട്രോളിംഗിന് വേണ്ടിയിട്ടാണ് SCON
പിന്നെ സീരിയൽ പോർട്ടലുള്ള എസ് സി ആൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർസ് വാട്ട്? പ്രോഗ്രാം കൗണ്ടർ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഓപ്ഷൻസ്: അഡ്രസ് ഓഫ് ബിഫോർ ഇൻസ്ട്രക്ഷൻ, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ഓഫ് ദ ബിഫോർ എക്സിക്യൂഷൻ ടു ബി എക്സിക്യൂട്ടഡ്, ഡാറ്റ ഓഫ് ദ എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാം പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ്, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിലറി ക്യാരി സെറ്റ് ഡ്യൂറിംഗ് വിച്ച് കണ്ടീഷൻ? ഏത് കണ്ടീഷനിലാണ് ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ എ, വെൻ ക്യാരി ഇസ് ജനറേറ്റഡ് ഫ്രം ഡി ത്രീ ടു ഡി ഫോർ ആണോ, വെൻ ക്യാരി ഇസ് ജനറേറ്റഡ് ഫ്രം ഡി സെവൻ ആണോ, വെൻ ക്യാരി ഇസ് ജനറേറ്റഡ് ഫ്രം ബോത്ത് ഡി ത്രീ ടു ഡി ഫോർ ആൻഡ് ഡി സെവൻ, വെൻ ക്യാരി ഇസ് ജനറേറ്റഡ് അറ്റ് ഏത് ഡി ത്രീ ടു ഡി ഫോർ ഓർ ഡി സെവൻ. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്സിലറി ക്യാരി സെറ്റ് ചെയ്യുന്നത് വെൻ ക്യാരി ഇസ് ജനറേറ്റഡ് ഫ്രം ഡി ത്രീ ടു ഡി ഫോർ. ഡി ത്രീ ബിറ്റിൽ നിന്ന് ഡി ഫോറിലേക്ക് ക്യാരി ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഓക്സിലറി ക്യാരി സെറ്റ് ആവുന്നത്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലുള്ള ഓക്സിലറി ക്യാരി സെറ്റ് ആവുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. അടുത്തത്, വിച്ച് പിൻ പ്രൊവൈഡ്സ് എ റീസെറ്റ് ഓപ്ഷൻ ഇൻ 8051? ഇതിൽ ഏതാണ് റീസെറ്റ് പിന്ന്? നമുക്കറിയാം 40 പിൻ ആണ് 8051. ഇതിൽ റീസെറ്റ് പിന്ന് പിൻ 1 ആണോ, പിൻ 8 ആണോ, പിൻ 11 ആണോ, പിൻ 9 ആണോ? അപ്പൊ ഇതിൽ റീസെറ്റ് പിൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, പിൻ 9 ആണ് 8051 റീസെറ്റ് പിൻ. 13th ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ ആക്സസ് ഈസ് യൂസ് ടു പെർമിറ്റ്. എന്താണ് എക്സ്റ്റേണൽ ആക്സസ് നമുക്ക് തരുന്നത്? പെറിഫറൽസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണോ, അർത്ഥമാറ്റിക് ലോജിക് എനേബിളിന് വേണ്ടിയിട്ടാണോ, മെമ്മറി ഇന്റർഫേസിങ്ങിന് വേണ്ടിയിട്ടാണോ, എന്തിനാണ് എക്സ്റ്റേണൽ ആക്സസ് നമുക്ക് തരുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, എക്സ്റ്റേണൽ ആക്സസ് സാധാരണ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെമ്മറി ഇന്റർഫേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ആക്സസ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അഡ്രസ് റേഞ്ച് ഓഫ് എസ് എഫ് ആറിൻ്റെ അഡ്രസ് റേഞ്ച് ഏതാണ്? 80H2FEH ആണോ, 00H2FFH ആണോ, 80H2FFH ആണോ, 70H2ATH ആണോ? അപ്പോൾ എസ് എഫ് ആറിൻ്റെ അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത് 80H2FFH. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇൻട്രപ്റ്റ്സ് ആർ ദർ ഇൻ മൈക്രോ കൺട്രോളർ? മൈക്രോ കൺട്രോളറിൽ എത്ര ഇൻട്രപ്റ്റ്സ് ആണ്? 3 ആണോ, 6 ആണോ, 4 ആണോ, 5 ആണോ? എത്ര ഇൻട്രപ്റ്റ്സ് ആണ് മൈക്രോ കൺട്രോളറിലുള്ളത്? മൈക്രോ കൺട്രോളറിൽ 5 ഇൻട്രപ്റ്റ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈമർ 0 ഈസ് ഡാഷ് ബിറ്റ് രജിസ്റ്റർ. ടൈമർ 0 എത്ര ബിറ്റ് രജിസ്റ്റർ ആണ്? 32 ബിറ്റ് ആണോ, 8 ബിറ്റ് ആണോ, 16 ബിറ്റ് ആണോ, 10 ബിറ്റ് ആണോ? ടൈമർ 0 എത്ര ബിറ്റ് ആണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അടുത്തത്, ദ 8051 ഹാസ് ഡാഷ് 16 ബിറ്റ് കൗണ്ടർ ഓർ ടൈമർ. എത്ര 16 ബിറ്റ് കൗണ്ടർ ടൈമർ ഉണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? എത്ര 16 ബിറ്റ് കൗണ്ടർ ആണ് 8051 ഉള്ളത്? 2 16 ബിറ്റ് കൗണ്ടർ ആണ് ഉള്ളത്.